ഇതൊരു ലൈംഗിക കഥയല്ല. ആ പവിത്രമായ അനുഭൂതിയെ തെറ്റായ കാഴ്ചപ്പാടിൽ കാണുന്നവർക്ക് ഇതൊരു പാഠം മാത്രമാണ്. സൗന്ദര്യം വാരിക്കോരി കൊടുത്ത ദൈവം ഇവൾക്ക് സംസാരശേഷി കൊടുത്തില്ല. ഇങ്ങനെ സംഭവിക്കുവാൻ ഇവൾ എന്ത് കുറ്റമാണ് ചെയ്തത്? രേഷ്മ, ഇവളാണ് ഈ കഥയിലെ പ്രധാന കണ്ണി. ഇവളെപ്പോലെയുള്ള അമ്മമാർ ഉള്ളിടത്തോളം കാലം അന്ത്യം ശോചനീയമായിരിക്കും. ഈ സംഭവത്തിൽ ഇവൾ ചെയ്ത കുറ്റം എന്താണ്? ഇവളുടെ കഥയാണിത്. പഠിക്കുന്ന പ്രായത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ കഥയാണിത്. ഇവളുടെ തെറ്റുകൊണ്ടാണോ, ഇവളെ വഴിതെറ്റിച്ചവന്മാരുടെ കുറ്റം കൊണ്ടാണോ ഇത് സംഭവിച്ചത്? Thank you.
ദിനേശ്, അധ്വാനം മാത്രം കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. ബന്ധങ്ങളും വികാര വിചാരങ്ങളും പ്രയോജനപ്പെടുത്തുന്ന രീതിയുമാണ് ജീവിതം. ഈ സംഭവത്തിൽ ഇവൻ ചെയ്ത കുറ്റം എന്താണ്? സഹതാപം ഒരു ഭാഗത്തും പ്രതികാരം ഒരു ഭാഗത്തും, ഇതിവന് ന്യായമാണോ? നല്ലോണം പഠിച്ചറേ, ഇന്നിത് മതി, ഇനിപ്പോ റെഡിയാവ്. ആ ശരി. ഇന്നലെ വൈകുന്നേരം എവിടെയായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു സാർ. മേനോൻ, 5:20 ഇവിടുന്ന് വിട്ടു. 5:40 ടവർ സിഗ്നലിൽ നിന്ന് 871-837 എന്ന നമ്പറിന് നിങ്ങൾ ഫോൺ ചെയ്തില്ലേ സാർ? ഞാൻ വെയിറ്റ്, 6:00 ഇയാൾ മണിവർമ്മയുടെ കൂടെ ഡ്രൈവിനിൽ അവന്റെ വണ്ടിയിലിരുന്ന് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും അവൻ തന്ന നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ സാർ? ഇതൊക്കെ നമ്മളെ പിരിക്കാൻ വേണ്ടി ആരോ പറയുന്ന കഥയാണ് സാർ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ സാർ? എടോ, താൻ ഇവിടെ 10,000 ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. തനിക്കിത്ര അറിയുമെങ്കിൽ 40-50 കോടികൾ മുടക്കിയ എനിക്കെന്തെല്ലാം അറിയാമോ? സത്യം പറ. വാട്ട്സ് യുവർ ഡീൽ? നത്തിങ് സാർ, പ്ലീസ് ട്രസ്റ്റ് മീ സാർ. മണിവർമ്മ, യ
You don't expect this scene, right? Okay, Mr. Mani. Valare nandi. You have done a very good job. എന്താ സിബി, ഇനിയെങ്കിലും പൈസക്ക് വേണ്ടി തള്ളയെ വിൽക്കുന്ന പണി കാണിക്കരുത്. ഈ ഒരു തവണ എന്നോട് ക്ഷമിക്കണം സർ, പ്ലീസ് സർ. നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വിടുന്നത്, ഇല്ലെങ്കിൽ പോലീസും കോടതിയൊക്കെ വരും, മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ തന്ന 20,000 മണി ചെന്ന് ക്യാഷിനോട് പറ. അവിവേകം കൊണ്ട് നശിച്ചു പോകും, ചിലർ ആവേശത്തിൽ നശിച്ചു പോകും, ചിലർ മറ്റുള്ളവരെ നശിപ്പിക്കാനായി ജനിക്കുന്നവർ, ചിലർ നശിക്കാനായി ജനിക്കുന്നവർ. ഇതിൽ ഇവൾ ഏതിനത്തിൽ പെട്ടവളാണ്? എന്താ വേണ്ടത്? ഒന്ന് മിണ്ടായിരുന്ന മതി. സ്കൂളിൽ നിന്ന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടാവും, അതാണ് ഇത്ര ദേഷ്യം. നീ വാ. രണ്ടുപേരെയും കണ്ടാൽ ചേച്ചി അനിയത്തിമാരി ഉണ്ടെന്ന് അവള് പറയുന്നത്. എന്നോട് ആരെങ്കിലും ചോദിച്ചോ? ആ ചാവി തന്നെ, ഞങ്ങൾ പോയിട്ട് വരാം. ലേഖ ഒറ്റക്കല്ലേ? ശരി സർ. Hello. Hi, uncle. Many, many happy returns of the day. Thank you. Happy birthday, Mohan. Come on, enjoy.
എന്തടി എന്ത് ചെയ്യുന്നു? മുട്ടയ്ക്ക് തുരുമ്പെടുക്കുന്നു. രാവിലെ കളി തുടങ്ങിയോ? വീട്ടിൽ ആരുമില്ലേ? നിനക്ക് എന്താ വേണ്ടെന്ന് പറ. നിന്റെ പുടുമി. എന്റെ മുടി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? നിന്റെ മുടി അല്ലടി, നമ്മുടെ അലക്സ്. ഹലോ ഹലോ, നീ എന്റെ ഫോൺ കട്ടാക്കിയത്? കാര്യം എന്താന്ന് പറ. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കാ. അതിനെന്താ? നിനക്കെന്താ ഇത്ര ദേഷ്യം? അലക്സിനെ എനിക്ക് വിട്ടതെന്ന് പറഞ്ഞത് ഇഷ്ടായില്ലേ? നീ നിന്താണ്ട് ഫോൺ വെക്കടി.
നോക്കിട്ട് വരാം. ഹലോ, എന്താ നിന്റെ മുഖത്തൊരു വിളർച്ച? ഒന്നുമില്ല. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. എന്റെ ഫ്രണ്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. അകത്തിരുന്ന് എന്ത് ചെയ്യാ? ഒന്ന് പതുക്കേടോ, അവൾ ആകെ പേടിച്ചിട്ടാ. എന്തിന്? ഒന്നുമില്ല, നീ വാ. പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഇന്നത്തെ ശബ്ദം പേപ്പർ ആരെങ്കിലും വായിച്ചോ? ഇല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഡോക്ടർ നരേന്ദ്രൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. തരം കുറഞ്ഞ പുസ്തകങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും സെക്സിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ വിദ്യാർത്ഥികളിൽ രൂപപ്പെടാതിരിക്കാൻ വേണ്ടി ക്ലാസ് റൂമിലെ സെക്സ് എഡ്യൂക്കേഷൻ സഹായിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? ഇത് വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുമെന്ന നിലവിലുള്ള ചിലരുടെ വാദം ശുദ്ധ അസംബന്ധമാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ശരിയായ സമീപനമാണ് നമുക്ക് ആവശ്യം. കൗമാരത്തിലേക്ക് കടക്കുന്ന ആണിലും പെണ്ണിലും തന്റെ ശരീരത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങളുടെ തിരിച്ചറിവാണ് ആദ്യ പാഠം. സ്ത്രീ പുരുഷ സംഗമം അവസാനത്തെ അധ്യായം മാത്രം. ശരിയായ കാഴ്ചപ്പാടോടെ അല്ലാത്ത സമീപനം ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ എന്നതിൽ രണ്ടഭിപ്രായമില്ല. അധികമായാൽ അമൃതം വിഷമെന്ന പഴഞ്ചൊല്ല് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലത്. മധുരമുള്ളതാണെന്ന് വെച്ച് കിട്ടുന്നതെല്ലാം നാം കഴിക്കാറില്ലല്ലോ, അത് നല്ലതായിരിക്കുകയും വേണ്ടേ? ഇനി നല്ലതാണെങ്കിൽ കൂടി ഒരളവോടെയല്ലേ നാം കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ രുചികരമാണെങ്കിലും അത് ശരീരത്തെ ദോഷമായി ബാധിക്കും. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. Thank you.
ഹലോ, എന്ത് ചെയ്യുന്നു? ഡിന്നർ. എന്ത് ഡിന്നർ? ചപ്പാത്തി, മണ്ണാം കട്ട. അലക്സിന് സിനിമ തുടങ്ങിയോ? എന്താ, ഡാഡി മമ്മി അടുത്തുണ്ടോ? ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കൂടുതൽ നടത്തിയല്ലേ. എനിക്കറിയില്ല, നാളെ കാണാം. ആരാ മോളെ? ഷേർലി. ഈ നേരത്തെന്താ? പാഠത്തിന് ഡൗട്ട് ഉണ്ടെന്ന്. ഒരു ചോദ്യത്തിന് 9 പ്രാവശ്യം പറയണ അവൾക്ക്. മോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇപ്പൊ നമ്മുടെ ഫാക്ടറിയിലെ ചില ആൾക്കാർക്ക് എത്ര വർഷമായാലും ദിവസം ഓരോ ഡൗട്ട് ഉണ്ടാകും. അത് ചിലരുടെ സ്വഭാവം. നമ്മൾ അറിഞ്ഞത് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അവര് ഫ്രണ്ട്സ്, നിങ്ങൾ എന്തിനാ അതിനിടയില്? മോളെ നീ കഴിക്ക്. ഓക്കെ ഓക്കെ, ഞാൻ മിണ്ടുന്നില്ല. സോറി ഡിയർ. ചേച്ചി എവിടെ? മോളോ? അലക്സ്? കൊച്ചൊന്നും മേലെ വരില്ല. എന്നെ കണ്ടതുപോലെ കുടിക്കുന്ന മോളെ ആര് കാണാതെ ഞാൻ നോക്കിക്കോളാം. മേടിച്ചുപോയല്ലേ? ചോദിച്ചില്ലേ എന്ത് പറ്റി? അതെന്താ? വേണ്ട, അവരൊന്നും നിന്റെ പൈസ ജീവിക്കുന്നില്ലല്ലോ. എടീ, മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ
ഒന്നും പറയണ്ട, ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട, മിണ്ടാതെ കിടന്നോളം, മിണ്ടാണ്ട് കിടക്കടി മര്യാദക്ക്. എന്റെ ഇഷ്ടത്തിന് നടന്നില്ലെങ്കിൽ ഞാൻ വിടില്ല. കുഞ്ഞ് എന്തായി പറയുന്നു? ഞാൻ കണ്ടു, എല്ലാം കണ്ടു. വരൂ, നമുക്ക് പോകാം. വരൂന്ന്. പോകാനോ? ദിവസവും കാണുന്നുണ്ട് നിന്റെ കളികൾ. കുഞ്ഞെ, ഇതൊന്നും നല്ലതല്ല, വേണ്ട പ്ലീസ്. ഞാൻ വിടില്ല. വേണ്ട കുഞ്ഞെ, അച്ഛനും അമ്മയും അറിഞ്ഞാ വലിയ കുഴപ്പമാവും. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതെ ഞാൻ വിടില്ല. ഞാൻ എന്നെ മേനെ വിളിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കും. മര്യാദയ്ക്ക് സമ്മതിക്കേ. വണക്കം സാർ. വണക്കം. സോറി സാർ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. സാർ വന്നിട്ട് കുറെ നേരമായോ? അതൊന്നും പ്രശ്നമില്ല, മീറ്റിംഗ് ആരംഭിപ്പാ. ഒന്നോട്ടിരിക്കും. ഇല്ലല്ല, പ്രശ്നമില്ല, പോ. Very fresh, good morning. This is our third year process meeting. I recollect my life. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർന്നു. ഈ ഗാർമെന്റ്സിൽ ചേരുമ്പോൾ എനിക്ക് 16 വയസ്സ്. അന്ന് ഐ ഗോട്ട് ഓൺലി 300 rupees per month. പക്ഷേ എന്റെ ചിന്ത മുഴുവൻ ഈ തുണിയിലായിരുന്നു. പിന്നെ പിന്നെ എന്റെ പൊസിഷൻ മാറി. ഐ ലേൺ സംതിങ്. ഇതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഇന്ന് ഐ എം എ ബെസ്റ്റ് കോമ്പറ്റീറ്റർ ഇൻ ദിസ് വേൾഡ്. അന്ന് എനിക്ക് ആശാനായിരുന്നു ഇന്ന് വരെ എന്നെ നടത്തിച്ചിരുന്ന എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ഇദ്ദേഹമാണ് ഇന്ന് എന്റെ ഈ പൊസിഷന്റെ കാരണം. താങ്ക് ഗോഡ്. താങ്ക് യു സർ. ഓക്കെ, ഇനി ഈ വർഷത്തിന്റെ പ്ലാൻ ഇപ്പൊ കാണാം. This is January. Our first plan in April. ഒരു പുതിയ മെഷീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ കോസ്റ്റ് ഓഫ് വർക്ക് 30 lakhs. പിന്നെ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ ഓണം ഫെസ്റ്റിവൽ. വി മേക്ക് വൺ ടൂർ. നമ്മുടെ വർക്കേഴ്സിനും ഫാമിലീസിനും ഒരു 4 days ജോളി ടൂർ. നമ്മുടെ ഈ വർഷത്തിന്റെ ഗിഫ്റ്റ് ആണത്. Thank you. Thank you very much. Again one surprise. Coming November 14th, ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോവാ. അവിടെ ബോൺ ബേബി മുതൽ വയസ്സായവർക്ക് വരെയുള്ള ഓൾ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് വിൽക്കാൻ പോവാ. ഇത് നമ്മുടെ സ്വന്തം മെറ്റീരിയൽസ് ആണ്. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ മൊത്തം പ്ലാൻ. അടുത്ത ഇയർ മീറ്റിംഗ് December 31st ഈവനിങ്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം.
நம்ம எக்ஸ்போர்ட் பண்ற கார்மெண்ட்ஸ நம்மளே ரீட்டெயில் பண்ணி விக்கிறோன்றது ரொம்ப வரவேற்கத்தக்க ஒரு விஷயம். அதே மாதிரி போனஸா நம்ம வர்க்கர்ஸ நம்ம தான் சந்தோஷமா வச்சுக்க நான் விருப்பப்படுறேன். அதுலயும் அந்த ஃபேமிலி டூர் அப்படிங்கிறது எனக்கு ரொம்ப பிடிச்ச ஒரு விஷயம். ஏன்னா வேலைக்காரங்களை சந்தோஷமா வச்சுக்கிறவங்க தான் ரொம்ப நல்லா இருப்பாங்க. முதலாளிகள் அப்படின்னு வந்ததுமே வேலைக்காரனை மறந்து போயிடுறாங்க. நல்லா வேலைக்காரன் இல்லைன்னா எந்த முதலாளி நல்லா இருக்க முடியாது. இந்த மாதிரி ஒரு விஷயம் எல்லா முதலாளிகளும் உணரணும். ஒன்னை எடுத்து வளர்த்தேன் அப்படிங்கறதுல ஒன்னை விட நான் ரொம்ப பெருமைப்படுறேன். எல்லாருக்கும் வணக்கம். தேங்க்யூ, தேங்க்யூ வெரி மச். எந்தா நீ ஒன்னும் பரையாத்தது? You are so great, particularly that family too. தாழ உள்ளவன் மனசறிஞ்சு கொடுக்கிற கிஃப்டின் வேல்யூ அதிகமா? அது எனக்கு இஷ்டப்பட்டு சார். அது நம்ம கடமையல்லே? அல்ல சார், ஞானும் குறைய முதலாளிமாரை கண்டிட்டுண்டு ஆர்க்கும் இதுபோல தோன்றிட்டு. You are so great. அதையோ சரி சரி, அடுத்த வருஷம் புதியொரு கிஃப்ட் தரேன். Agreed சார். നിന്ന് വാദം അടിക്കാതെ നമ്മുടെ നിപ്പിനെ പോയി കണ്ടിട്ട് വാ. ഓ, ഇവൻ നന്നായി എന്നാ തോന്നണേ. ഇന്നത്തെ പാഠത്തിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഒരു കുഞ്ഞ് ജനിക്കാൻ എത്ര ദിവസം എത്ര മാസം വേണമെന്ന് നിനക്കറിയാമോ? എനിക്ക് നീ ഡെലിവറി ആയിട്ടില്ല ടീച്ചർ. സൈലൻസ്. 10 മാസം ഭൂമിയുടെ സൂര്യപ്രദക്ഷിണത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നിലവിലിരിക്കുന്ന കലണ്ടർ ഫോളോ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ ആയിരുന്നു 1 മാസം, അതായത് 28 ദിവസം. അതുകൊണ്ടാണ് 250 ദിവസം ഗർഭകാലത്തെ 10 മാസമെന്ന് കണക്കുകൂട്ടിയിരുന്നത്. അല്ലാതെ 10 മാസത്തിന് 300 ദിവസം എന്ന അർത്ഥത്തിലല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഗർഭകാലത്തെ കുറിച്ച് മനസ്സിലായില്ലേ? എനി പ്രോബ്ലം? നോ ടീച്ചർ. യെസ് മാം. നിങ്ങളുടെ കളികൾ ഞാൻ ആദ്യം മുതൽ കാണുന്നുണ്ട്. എന്നെ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി. മതി മതി, അവനെ ചായസ് കുറയ്ക്കണ്ട. എല്ലാത്തിനും നീ അടി കാരണം. ഇത് അവരുടെ പ്രായത്തിൽ നടന്നിട്ടുണ്ടാവും. എന്താ അവിടെ? അവളുടെ ഒരു 18 പൊടിയോടാ. ഞാൻ ഇവിടെ ഇറങ്ങി അമ്മയുടെ അടുത്ത് പറഞ്ഞാ മതി. ശരി. ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാ ഇല്ലെന്ന് പറഞ്ഞാ മതി. എല്ലാം നിന്നെ കൊണ്ടാ. എനിക്ക് ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ചൂട് കയറുന്നു. ടീച്ചറിന്റെ വീട്ടില് ഫ്രിഡ്ജ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ? അല്ല, നിന്റെ ചൂടൊന്ന് കുറയ്ക്കാനാ. നീ പോടി. ടീച്ചർ. ആ, വരൂ, ഇരിക്കൂ. കഴിക്കാൻ ഹോട്ട് ഓർ കോൾ? എനിക്ക്. എന്തിനു ടീച്ചർ വരാൻ പറഞ്ഞത്? ഒന്നുമില്ല, വെറുതെ. നിന്റെ നോട്ടത്തിൽ എന്താ എപ്പോഴും ഒരു പന്തികേട്? എന്റെ നോട്ടത്തിലല്ല ടീച്ചറെ പന്തികേട്, ടീച്ചറുടെ ഈ വേഷത്തിലാ. ഇതെന്റെ വീടല്ലേ, ഇതിൽ എന്ത് പന്തികേടാ കുട്ടി കാണുന്നത്? ഞാൻ പറഞ്ഞത് ടീച്ചർ സ്കൂളിൽ വരുന്ന വേഷത്തെ പറ്റിയാ. ഒന്ന് മിണ്ടാതിരിക്കണേ. തടയണ്ട, അവള് പറയട്ടെ. പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത്. വിളിപ്പിച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. ഉപദേശത്തിന്റെ കുറവ് കൊണ്ട് ലോകത്ത് ഇതുവരെ ആരും നാശമായിട്ടില്ല. ടീച്ചർ സ്കൂളിൽ വരുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണമെന്ന് പോലും ധാരണയില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങളെ ഉപദേശിക്കാൻ എന്താ യോഗ്യത? നിങ്ങളുടെ സ്ലീവ്ലെസ് ബ്ലൗസും ലോഹിപ്പ് സാരിയും പെണ്ണായ എന്നെ പോലും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നറിയാമോ? കുട്ടി, കുറ്റം എന്റേതല്ല, നിന്റെ പ്രായത്തിന്റെയാണ്.
മുന്നിൽ കാണുന്നതെല്ലാം നീ നഗ്നത മാത്രമാണ് തേടുന്നത്. താജ്മഹലിനുള്ളിൽ നിൽക്കുമ്പോഴും ഏറ്റവും മൈന്യൂട്ടായ ലീക്കേജ് മാത്രം കാണുന്ന ഒരു ചിലരുടെ കാഴ്ചപ്പാട് പോലെ നിങ്ങളുടെ തെറ്റുകളെ എന്റെ വേഷത്തിലെ കുറവ് കാട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കണ്ടാ മതി. നിങ്ങൾ മാത്രമല്ല, എന്നെ ചുറ്റിയിരിക്കുന്നവരെല്ലാം എന്റെ വികാരത്തെ ഉണർത്തുന്നവരാണ്. ഐ നോ അബൌട്ട് സെക്സ്. വാട്ട് ഈസ് സെക്സ്? ഐ നോ, ഐ നോ, ഐ നോ. യു ആർ ട്രബിളിംഗ് മീ, ഐ നോ. യു ആർ ഡിസ്റ്റർബിംഗ് മീ, ഐ നോ. യു ഓൺലി നോട്ട് മൈ ഡാഡ്, മൈ മം, ലേഖ ആൻഡ് ഹർ. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു ആൻഡ് ഓൾ. ഡോണ്ട് വറി മൈ ബേബി. ഈ ലോകം നീ കാണുന്നു മാത്രമല്ല, ആനയെ കണ്ട അഞ്ച് അന്ധന്മാരിൽ ഒരാളായി പോയല്ലോ നീയും. നിന്റെ പ്രായവും പ്രശ്നങ്ങളും അതിജീവിച്ചല്ലേ ഞാനും നീ പറയുന്ന മറ്റുള്ളവരും വന്നത്. നിനക്ക് മാത്രം എന്താ ഈ താളപ്പിഴ? ഞങ്ങളുടെ കാലത്തിലും ഈ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മുള്ളു കളഞ്ഞിട്ട് മീൻ കഴിക്കുന്നത് പോലെ വേണ്ടത് മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളത് അവോയ്ഡ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? നീ പറഞ്ഞില്ലേ ഐ നോ സെക്സ് എന്ന്? നോ, യു ഡോണ്ട് നോ സെക്സ്. Sex is pure. Sex is a feel. Sex is atmartham. Your experience is only temptation. That is not sex. Please relax. Sorry, teacher. No, sorry. No, thanks. We are friends. Ippo, enna dress thettano? Illa. Thette endeda. Ini njan enna manasilakki nadakkam. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചർ. സോറി ഫ്രണ്ട്. ഗുഡ്, ടേക്ക് കെയർ. ബൈ ബൈ. എന്ത് മണ്ടത്തരം നമ്മൾ കാണിച്ചത്? മണ്ടത്തരം കാണിച്ചത് ഞാനല്ലേ, നീയാ. ശാലി ടീച്ചർ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നമ്മുടെ കളിയൊക്കെ മതി, ഇനി ബി സീരിയസ്. ടീച്ചർ പറഞ്ഞതുപോലെ നാളെ മുതല് നല്ല പിള്ളേരായിട്ട് മാറാം കേട്ടോ. അത് നാളെയല്ലേ, അപ്പൊ നോക്കാം. നമ്മൾ അവിടെ പോകുന്നു, ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. എത്ര നേരെ ഇവിടെ കാണുന്നില്ലല്ലോ. അതെ, ഇതുവരെ കണ്ടില്ല. അതെ അതെ. Hi. Ha. Hi. Hello. Party. Come, come. Hi. Hello. Hi.
കഴിക്കേ. ഒന്നുമില്ല, ചിലപ്പോ ഫുഡ് പോയിസൺ ആയി കാണും. പേടിക്കണ്ട, മാല ടീച്ചർ പെർമിഷൻ വാങ്ങിക്കാൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അവർ വന്നത് നീ പോയിട്ട് നാളെ വാ കേട്ടോ. ആ പെണ്ണോ, ഷീസ് വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണല്ലോ, പിന്നെങ്ങനെ? അതാണ് കുഴപ്പം. മാല, ഷീസ് അവർ സ്റ്റുഡന്റ്. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ കുട്ടികളാണെന്ന് കരുതുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാളെ നമ്മുടെ വീട്ടിൽ നടക്കില്ലെന്ന് ഉറപ്പാണോ? യു മേ ഗോ. ഹലോ, ഇത് റോസിന്റെ വീടാണോ? നീ എന്നെ എന്തിനാണ് ഇവിടെ വരുന്നത്? വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? നീ പറ ചേച്ചി, നിന്നെ പോലെ ബ്രില്യന്റിന് ക്ലാസ് എടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കൊക്കെ പോവാം. പ്ലീസ് സിറ്റ്. താങ്ക് യു. എന്താ മിസ്, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം ഉണ്ടെന്ന് പറയാനാവില്ല, ഇല്ലെന്നും പറയാനാവില്ല. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഒരു കമ്പനി വെച്ചിട്ടുണ്ടല്ലേ? അതെ. അതിൽ സൂപ്പർവൈസറെയും വെച്ചിട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങളുടെ ഭർത്താവ് ദിവസം ഓഫീസിൽ പോകുന്നത്? എന്താ മിസ്, ഒരു സൂപ്പർവൈസർക്ക് ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അതൊരു പോസ്റ്റ്, അത്രേ ഉള്ളൂ. കറക്റ്റ്. ഓരോരുത്തർക്കും ഓരോ ലിമിറ്റുണ്ട് അല്ലേ? അതെ. അതുപോലെയാണ് ഞങ്ങളും. ഇവിടെ പഠിക്കുന്ന എല്ലാ പിള്ളേരെയും ഞങ്ങൾക്ക് കഴിയുന്ന മാതിരി ഞങ്ങൾ ശ്രദ്ധിക്കും. ബട്ട് 24 hours അവരുടെ നടപടികൾ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മാഡം, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവൾ ചെയ്തത് തെറ്റോ ശരിയോ എന്ന ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. വാട്ട് ഈസ് യു, വാട്ട് ഈസ് ഐ ആം, വാട്ട് ഈസ് ഹർ എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇപ്പോ എത്രയോ സ്റ്റാഫ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ഫാക്ടറിയിൽ ദിവസവും പോയി കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങളുടെ ഫാക്ടറി നടന്നു പോകൂ. നിങ്ങളുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസറുടെ സ്ഥാനത്താണ് ഞാനും മറ്റുള്ള ടീച്ചർമാരും. എത്രയൊക്കെ പറഞ്ഞുകൊടുത്താലും നിങ്ങളും അവരുടെ പേരിൽ അല്പം താല്പര്യം എടുത്താലേ അവരുടെ ജീവിതം നന്നാകൂ.
റോസിന്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. ടി വി കാണും, മ്യൂസിക് കേൾക്കും, പിന്നെ എപ്പോഴെങ്കിലും സിനിമയും കാണും. ടി വി കാണും, മ്യൂസിക് കേൾക്കും, പിന്നെ സിനിമ. ദിസ് ഈസ് യൂഷ്വൽ. പക്ഷേ അവൾക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ആശയുണ്ടെന്നറിയാമോ? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നാൽ അവൾ മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നിട്ടില്ല. അവൾ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. അവൾ എന്താവശ്യപ്പെട്ടാലും അവളുടെ അച്ഛൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അവൾക്കത് വളരെ ആശയാ. ഇപ്പൊ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നു, സന്തോഷം. എന്തിനാ നമ്മളാൽ വേറൊരു ചെലവ്? ഇല്ലെങ്കിൽ അച്ഛൻ വേണ്ടെന്ന് പറയുമെന്ന് പേടിയുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ലെന്ന് ഞാനും വിചാരിച്ചു. നിർബന്ധിച്ചു വരാൻ പറഞ്ഞാൽ കുട്ടിയെ വഴക്കു പറയുമെന്ന് ഞാനും ഭയന്നു. എന്താ മാം, ഇങ്ങനൊരു ആശ അവൾക്കുണ്ടായിരുന്നു എന്ന് ഒരേ ഒരു ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ? ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. നിങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്നാൽ, അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്നത് നടന്നിട്ടുണ്ടാവില്ല. മാല, ഇരിക്കൂ. ഇതാണ് റോസിയുടെ മദർ. ഹലോ. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് അറിയാമോ? ഗുരു ദൈവത്തെ പോലെയാണ്. അവിടെ സ്നേഹമുണ്ട്, കരുണയുണ്ട്, മാതൃത്വമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളായിട്ട് കാണും എന്നൊക്കെയാണ്. ബട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യാന്ത്രികമായി വരുന്നു, പോകുന്നു. നിങ്ങൾ ഇതൊരു 9-to-4 ജോലിയായി മാത്രം കാണുന്നു. ഓരോ കുട്ടിയെയും നിങ്ങളുടെ കുട്ടിയായി കണ്ടാൽ അവരുടെ ഭാവി മേന്മയടയും. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഈ സൊസൈറ്റിയിൽ നല്ല പൊസിഷനിൽ എത്തിയാൽ അതിൽ നമുക്കും അഭിമാനിക്കാം. മഹാത്മാവായതിനു ശേഷം ഗാന്ധിജിയെ പഠിപ്പിച്ച അധ്യാപകന്റെ മാനസിക നില എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാവുന്നുണ്ടോ? മാഡം, മാഡം എന്തോ പറയാൻ ഭാവിക്കുന്നത് പോലെ തോന്നുന്നു. പറയാതിരിക്കുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും? പേടിക്കണ്ട, അവൾ ഒമിറ്റ് ചെയ്തു. ഫുഡ് പോയ്സൺ ആയതുകൊണ്ടും ആവാം. അവളോട് ചോദിച്ചപ്പോ തല ചുറ്റൽ, വോമിറ്റിംഗ് സെൻസ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചെക്കപ്പ് ചെയ്യൂ. ടീച്ചർ, റോസിനെ അവരുടെ കൂടെ അയക്കൂ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഐ ഫൈൻ ഡോക്ടർ. മോള് രാവിലെ സ്കൂളിൽ പോയിരുന്നു. ഇപ്പോൾ എച്ചം വിളിച്ചു പറഞ്ഞു അവൾക്ക് എന്തോ സുഖമില്ല, ഛർദ്ദിച്ചു എന്നും. അതുകൊണ്ട് ഉടനെ വിളിച്ചോണ്ട് പോണെന്നും പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. കം ദിസ് സൈഡ്. മോക്കിപ്പോ എന്ത് തോന്നുന്നു? തല ചുറ്റുന്നു, വേറൊന്നുമില്ല. ഇതെപ്പോ മുതലാണ്? ഇന്ന് തന്നെ ഡോക്ടർ. രാവിലെ സ്കൂളിൽ പോകുമ്പോ ഒന്നുമില്ലായിരുന്നു. ശരി, മോൾ അകത്തിയ അങ്കിളിനെ കണ്ടിട്ടോ. ഞാൻ പറയുന്നു വരെ അവൾ എവിടേക്ക് വിടണ്ട. മോള് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ചെല്ലാറുണ്ടോ? മിക്കവാറും പോവാറില്ല, എപ്പോഴെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ പോവും. അവളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡോക്ടറുടെ ചോദ്യത്തിൽ എനിക്ക് പേടിയാവുന്നു. ഇനി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായി ഡോക്ടർ? അതായത് നമ്മുടെ സ്റ്റൈലാകെ മാറിപ്പോയില്ലേ? വെറുതെ മോഡേൺ എന്നൊരു വാക്കിലാണ് ഇപ്പൊ പഠിക്കുന്ന പിള്ളേരുടെ ജീവിതം. വല്ല ഡിസ്കോയോ ക്ലബ്ബോ ബാറോ ഒന്നുമില്ലെങ്കിൽ വെറുതെ കറങ്ങാനെങ്കിലും പുറത്തേക്ക് പോണം. ഇവന്മാർക്ക് ഇതൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാവുന്ന വിചാരിച്ച ടിവിയും പിന്നെ പത്രങ്ങളും ഇടുന്നില്ലല്ലോ. അന്നൊരു പേപ്പർ പരസ്യം കണ്ടു, 19 വയസ്സുള്ള ഒരു പെണ്ണ് കൊടുത്തിരിക്കുക സ്വന്തം കാറുള്ളവന്റെ കൂടെ ഒരു ലോങ് ടൂർ പോകാന്ന്.
വണ്ടി ഉണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോകാന്ന്. കൊണ്ടുപോകുന്നവൻ വെറുതെ വിടുവോ? sex.com ഇതൊരു പുതിയ സാധനം. സൊസൈറ്റിയിൽ കൂടുതൽ പ്രോബ്ലം ഇപ്പൊ ഇതാണ്. ഇതുപോലെ ഡോക്ടർ, എനിക്ക് ടെൻഷൻ ആവുന്നു. പ്ലീസ് കാര്യം എന്താണെന്ന് പറ. ഫസ്റ്റ് യു റിലാക്സ്. ഓരോരോ സംഭവങ്ങളും നമുക്ക് പാഠങ്ങളാ. ഡോക്ടർ, എനിക്കിപ്പോ തല ചുറ്റുന്നു. അവളെന്താ നശിച്ചു പോയോ? പ്ലീസ് ഡോണ്ട് മേക്ക് എ സൗണ്ട്. ചിലപ്പോ എവനെങ്കിലും ബോയ് ഫ്രണ്ട്സ് കാണും, അവൻ പറഞ്ഞ സിനിമാ ഡയലോഗിൽ മയങ്ങി ചീത്തയായി കാണും. ഡോക്ടർ, യെസ്, ഷീസ് കൺസീവ്ഡ്. നമ്മളിപ്പോ ഉള്ള സ്ഥിതിക്ക് അവളെ തല്ലാനും കൊല്ലാനും പോയ ആകെ കുഴപ്പാവും. ചിലപ്പോ പ്രേമമൊന്നും ഉണ്ടെങ്കിൽ അവൾ അബോർഷന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യം തീരും വരെ മിണ്ടാണ്ടിരിക്കുക. അവളുടെ ഡാഡിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നാളെ രാവിലെ ഒരു 7 o'clock അവളെ കൂട്ടിക്കൊണ്ടു വന്നാൽ നമ്മുടെ കാര്യം ഒന്നവറിൽ തീരും. അതിനുശേഷം എന്താ എവിടാന്ന് ചോദിക്കാം. എന്താ പറഞ്ഞത് മനസ്സിലായോ? ആ, വരുമ്പോ അവളെ എം ഡി ശമകില് കൊണ്ടുവരണം. മുഖം തുടയ്ക്കണം. ആദ്യം നിന്റെ ഈ വേഷം ഒന്ന് മാറ്റണം. അവളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഈ വേഷം മാറ്റണം. അതുകൊണ്ട് ഒന്നും പറയാതെ കൂട്ടിക്കൊണ്ടു പോയി കൊണ്ടു അവളെ. ചെല്ലേ, ധൈര്യമായിട്ട് ചെല്ലേ. മോളെ, നീ പോയി റെസ്റ്റ് എടുക്ക. അലക്സ് വരണ്ട, ഞാൻ ഈ സ്ഥലം വരെ പോയിട്ട് വരാം. എനിക്ക് വേണ്ട. രേഷ്മ, എന്ത് പറ്റി? നീ എന്താ നീ കരയുന്നത്? കരയാ, കാര്യം പറയുന്നേ. എന്താണെന്ന്? അയ്യോ, എന്നെ ടെൻഷൻ ആക്കാതെ. ഞാൻ പറയുന്നത് കേട്ട് ചേട്ടൻ ദേഷ്യപ്പെടരുത്. എന്താണ് പറയൂ. അയ്യോ, നീ എന്നെ തെറ്റുകളുടെ ഫലമാണ് എന്റെ മോളിൽ നിന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ രണ്ടാളും കുറച്ചുനേരം പുറത്തിരിക്കേ, മോളുടെ ചെക്കപ്പ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ശരി ഡോക്ടർ.
മോൾ ഇന്നലെ രാത്രി എന്താ കഴിച്ചത്? ചപ്പാത്തി. രാത്രി വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. എന്ത് ഡോക്ടർ? യു ഹാവ് വൺ പ്രോബ്ലം. അത് അറിയിക്കാതിരിക്കാനാണ് നിന്റെ അച്ഛനും അമ്മയും പുറത്തിരിക്കാൻ പറഞ്ഞത്. പറയുന്നത് കേട്ട് നീ ബഹളം ഉണ്ടാക്കരുത്. അയ്യോ, എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം മനസ്സിലാക്കുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ച ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. മോള് ഈ രണ്ടൂന്ന് മാസത്തിനുള്ളിൽ എവിടെയൊക്കെ പോയത്? അച്ഛന്റെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അതിനുശേഷം ആ എന്റെ കൂട്ടുകാരി ഷെർലിയുടെ ബോയ്ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്കും പോയി. അത്രേ ഉള്ളൂ. ആ മോൾ അവിടെ പോയപ്പോ എന്തെങ്കിലും കഴിച്ചോ? ചാപ്പാടോ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും? ഏയ്, അതൊന്നും ഇല്ല. കോൾഡ് പിടിക്കുന്നു പറഞ്ഞ അച്ഛനും അമ്മയും ഐസ്ക്രീം കൂടെ കഴിക്കാൻ സമ്മതിക്കില്ല. ഫ്രണ്ടിന്റെ പാർട്ടിയിലോ? ആ അവിടെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പെപ്സി കഴിച്ചു, പിന്നെ ഐസ്ക്രീം കഴിച്ചു. വേറെ 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 ഒന്നും കഴിച്ചില്ല. പിന്നെ സ്മോക്കിനുള്ളിൽ പോയി. നല്ല മണാ. ആ അതിനുള്ളിൽ പോയപ്പോ എനിക്ക് ശ്വാസം മുട്ടി. ഞാൻ മയങ്ങിപ്പോയി. എന്റെ കൈയും കാലും കെട്ടിട്ടതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ ദേഹത്ത് എന്തൊക്കെയോ സംഭവിച്ചു, ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നല്ല സുഖമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. എന്താ ഡോക്ടർ? അവിടെയാണ് നടന്നതല്ലേ? അപ്പോ അത് നടന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ജൂലൈ 10. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2. അപ്പൊ ഒന്നര. യെസ്, യു ആർ കൺസീവ്ഡ്. ഇന്നലെ നിന്നെ ചെക്കപ്പ് ചെയ്തപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നിന്റെ വയറ്റിൽ ചെറിയ മുഴയുണ്ടെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞു വിട്ടത്. ഇപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലായോ? ഞാൻ ആഘോഷങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. മോള് തയ്യാറ് തന്നെയാണല്ലോ. വരൂ. വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നതിൽ ഇവിടെ ഭൂരിപക്ഷം പേർക്കും വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, വേറെ നിവൃത്തിയില്ല. സെപ്റ്റംബർ കഴിഞ്ഞ് ഇനിയുള്ളത് 6 മാസമല്ലേ. അതിനുശേഷം അടുത്ത വർഷം ഞങ്ങൾ അനുവദിക്കാം. അതുവരെ അവൾ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. മാഡം, ഞങ്ങൾക്കുള്ളത് ഒറ്റൊരു മോളാ. എങ്ങനെയോ തെറ്റുപറ്റി. പാവം, ഇപ്പൊ അവളുടെ പഠിത്തം കൂടി പാഴായി പോയാൽ. വേണ്ട മാഡം, ഒരേ ഒരു പ്രാവശ്യം ക്ഷമിച്ചൂടെ. ഇനി ഞാൻ മാത്രം വിചാരിച്ച പോരാ, എല്ലാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. നിങ്ങളുടെ മകളുടെ കാര്യം
ഇവിടെ സ്റ്റുഡൻസ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും അവളെ തുടരാൻ അനുവദിച്ചാൽ മറ്റു കുട്ടികൾക്കും കൂടി തെറ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും. സോ ഈ ഒരു ആറുമാസേക്ക് ഡീബാർ ചെയ്യാതെ വേറെ മാർഗമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഇതിലൊരൊപ്പിടും. ചേച്ചി, റോസ് മോളിലുണ്ടോ? എന്താ ഇങ്ങോട്ടൊക്കെ? നിന്നെ കാണാൻ വേണ്ടിയാ. നിനക്ക് ടി സി എന്നു പറഞ്ഞ് ശരിയാണോ? എന്തായാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
രാത്രിയിൽ ആരാ മോളെ വന്നത്? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ശരിക്കും ഓർമ്മയില്ലമ്മേ. രോഷനാണെന്ന് തോന്നുന്നു. ആരാ രോഷൻ? ഷേർലിയുടെ ബോയ്ഫ്രണ്ട്. അവൻ എന്തിനാ ഇവിടെ വന്നത്? അമ്മേ, ഞാനൊരു ദിവസം അവന്റെ പാർട്ടിക്ക് പോയപ്പോഴാ എല്ലാം നടന്നത്. ഇന്നലെ അവൻ വന്ന് എന്നെ ഇഞ്ചക്ഷൻ ഇട്ടാ പോയത്. അവൻ എവിടെയുള്ളത്? എനിക്കറിയില്ല, ഷേർലിക്കറിയാം. ശരി, മോള് പോയി കുളിച്ചിട്ട് വാ. ഒന്ന് നിന്നേ. ഇതിനൊക്കെ ആ ഷേർലിയാണ് കാരണം. അവളുടെ കൂട്ടുകാരൻ രോഷൻ എന്ന ചെക്കനാണ് ഇന്നലെ ഇവിടെ വന്നിട്ട് പോയത്. അമ്മ പോയി കുളിച്ചിട്ട് വരാം.
എന്താ എന്തുപറ്റി? എനിക്കൊന്നും അറിയില്ല. ആഹാരം കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ കയറി, അപ്പ മോളെ തോന്നിയാസം കാണിച്ചു പോയി. എവിടെ എവിടെ പോയെന്നറിയില്ല. ശരി വാ പോവാം. Yeah.
ആവശ്യം ഇതിനുള്ളിൽ വന്നു പോയാൽ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കും. വീട്ടിലേക്ക് ചെല്ലു, വീട്ടിലേക്ക് ചെല്ലാൻ. നിനക്ക് ഇഞ്ചക്ഷൻ അല്ലേ വേണ്ടത്? ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതിലേക്കല്ല ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ അവസ്ഥയിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതിലേക്കാണ്. നാളത്തെ സമ്പത്താക്കപ്പെടേണ്ട യൗവനം സമ്പന്നതയാൽ നശിക്കപ്പെടുന്ന ഒരവസ്ഥ ഇതോടെ അവസാനിക്കുമെന്ന സ്വപ്നം ഞങ്ങൾക്കില്ല. ഈ ചിത്രം ഒരു മനുഷ്യന്റെ ചരിത്രമോ സംഭവമോ അല്ല, യഥാർത്ഥ മനുഷ്യന്റെ വികാരങ്ങളാണ്.
ഈ ചിത്രം കാണുന്ന ലക്ഷോപിലക്ഷം ആളുകളിൽ ഒരുത്തൻ ഛേ എന്ന് പറഞ്ഞാൽ അതുപോലും ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ കരുതും. ഇതൊരു ചിത്രമല്ല, മനുഷ്യ ജീവിതത്തിലെ ഒരു പാഠമാണ്.